നിധി ഈ ഒരു മിഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു ജർമ്മനിയിൽ, ഇതൊക്കെ പറയുന്നത്. അതല്ല, ഞാനത് ചോദിക്കുന്നത്, നമ്മൾ വീണ്ടും തുടക്കത്തിലേക്ക് പോവാം. ഈ പറയുന്ന ഈ നിധി കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഈ കൊലപാതകം. സത്യത്തിൽ അങ്ങനെ മന്ത്രവാദത്തിന് നിധി കണ്ടെത്താൻ പറ്റുമോ? വെറുതെയാണ് ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞത്. ഈ ഒരാളിൻ്റെ പണമുണ്ടാക്കുക എന്നുള്ള ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കേരളത്തിന് പുറത്തുള്ള ഒരു രാജ്യം, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യം, ആ രാജ്യവും പറഞ്ഞേക്കാം, കാരണം അവർ ഞാനോട് ഇപ്പോഴും ഒരു കോൺടാക്ട് ഉള്ളത് കൊണ്ട്, ആ ആളുമായിട്ടല്ല എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ആളുമായിട്ട്. ഈ ശ്രീലങ്കയിൽ ഒരു വലിയ അറിയപ്പെട്ട വലിയ അറിവുള്ളവർ, അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ഇവിടുത്തുകാരല്ല ശ്രീലങ്കക്കാരാണ്, ജപ്പാനിൽ നിന്നെന്തോ ഒരു മിഷൻ ഇറക്കുമതി ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പം ഭൂമിക്കടയിൽ കീ 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 കീന്ന് ഇതിന് സൗണ്ട് കേൾക്കും. അപ്പോൾ അവിടെ നിധിയുണ്ട്. അപ്പോൾ ഇവർ ആ വസ്തു ഇങ്ങനെ വില കൊടുത്ത് മേടിച്ചു. മേടിച്ചിട്ട് ഈ നിധി എടുക്കാൻ വേണ്ടി ഇവർ ജെ സി ബി ഉപയോഗിച്ച് കുഴിച്ചു. കുഴിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചുകൂടെ അപ്പുറത്ത് മാറിയാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ ആരോ പറഞ്ഞു ഇത് മന്ത്രവാദം ചെയ്തിട്ടേക്കുന്നത്. അതിനവർ ഇതിൻ്റെ കഥ ചരിത്രമൊക്കെ പറഞ്ഞു, ഈ ശ്രീലങ്കയുടെ ചരിത്രങ്ങൾ അന്ന് ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മന്ത്രവാദിയെ വിളിക്കണം, അങ്ങനെ ആദ്യം ഇവിടുന്നൊരു ഉസ്താദിനെയാണ് കൊണ്ടുപോയത്. ആദ്യം ഇവിടുന്നൊരു ഉസ്താദിനെയാണ് കൊണ്ടുപോയത്. അദ്ദേഹം പോയി ഇത് കെട്ടും എന്നൊക്കെ പറഞ്ഞ് കെട്ടിയിട്ട് ഇത് മലേഷ്യയിൽ എന്തോ പോയി ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി പിന്നെ അവിടുന്ന് ബിസിനസ് ക്ലാസ്സിൽ മലേഷ്യയിലൊക്കെ പോയി, ഒന്നും കെട്ടാൻ പറ്റിയില്ല. അങ്ങനെയാണ് അപ്പോൾ ആരോ പറഞ്ഞ് ട്രഡീഷണൽ പാരമ്പര്യമായി ജ്യോതിഷം ചെയ്തു വരുന്ന കുടുംബമുണ്ട്, ഗണക സമുദായം, ഗണകൻ, ഗണയാൻ, കളരിപ്പണിക്കർ, കളരിക്കുറുപ്പ് എന്നൊക്കെ പറയുന്ന, ഞാൻ ആ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഗണക സമുദായം. നമ്മളിലുള്ള ആരെങ്കിലും പിടിച്ചെങ്കിൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് കേരളത്തിൽ നിന്ന് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. എന്നിട്ട് പറഞ്ഞു 10 ലക്ഷം രൂപ തരും, നമ്മളവിടെ ചെല്ലുക, ചെന്നിട്ട് ഇത് കെട്ടണം, കെട്ടിയിട്ട് നിങ്ങളിങ്ങനെ തിരിച്ചു പോരുന്നു, അവരത് എടുത്തോളും, നമുക്ക് വേണമെങ്കിൽ പോയിട്ട് കെട്ടിയെന്ന് പറഞ്ഞ് വരാം, പിന്നെ കിട്ടിയില്ലെങ്കിൽ കൈ ഒഴിയാം. ഞാൻ അപ്പോൾ തന്നെ, ഇപ്പോഴും എനിക്ക് അവരുമായിട്ട് കോൺടാക്ട് ഉണ്ട്, ശ്രീലങ്കയിലല്ല ഇവർ, ഞാൻ പറഞ്ഞത് തട്ടിപ്പാണ്, വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഈ തട്ടിപ്പിൽപ്പെടുന്നത്. ഇത് വീട്ടിൽ നിധിയുണ്ട്, പണ്ടുള്ള ആളുകൾ കുഴിച്ചിട്ടാണെന്ന് പറഞ്ഞ്, ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ പോലും ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടിൻ്റെ അകത്ത് നിധിയുണ്ടെന്ന് പറഞ്ഞ് അവർ ഇന്നും കുഴിച്ചുകൊണ്ടിരിക്കുക. അന്ധവിശ്വാസമാണ് ആളുകളിൽ പ്രചരിപ്പിക്കുന്നത്. ഇത് മാത്രമാണോ റൈസ് പുള്ളർ എന്ന് പറഞ്ഞൊരു കാര്യം, അതിന്റെ കാര്യം അരിമണി എടുത്തിട്ട് അതിന്റെ പുറത്ത് ഇരുമ്പിന്റെ അംശം ഇവർ പശ തേർത്ത് ഒട്ടിച്ചു വെക്കും, അരിമണിയുടെ മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ട് ഒരു കുടം എടുത്തു വെക്കും. ഇതിൽ പണ്ടത്തെ വീട്ടിലെയാണ് ഇതിലെ അരിമണി ആകർഷിക്കുമെന്ന് പറയും. ഇതിനകത്ത് കാന്തമുണ്ട്, കാന്തശക്തം ഇത് പുറത്ത് വെച്ചിട്ട് ഈ അരിമണിയുടെ അടുത്തോടെ വരുമ്പോൾ ഈ അരിമണി ഇങ്ങനെ ആകർഷിച്ച് വന്ന് ഇതിൽ ഒട്ടും. കൺകെട്ട് വിദ്യകൾ കാണിച്ചുകൊണ്ട് പിന്നെ അതുപോലെ ഇറിഡിയം, ആലപ്പുഴയുള്ളൊരു ഫാമിലി 5 ലക്ഷം ഇറിഡിയം എവിടെ ഉണ്ട്, ഇറിഡിയം എന്തോ ഈ മിസൈൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അത് പിന്നെ ഇസ്രയേലുകാർക്ക് വേണം, അത് ഒരിടത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ വീട്ടുകാർക്ക് ഇത് അയക്കാനുള്ള പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭർത്താവ് വിദേശത്താണ്, അമ്മയും 2 മക്കളുമുണ്ട്, അവരുടെ ഇന്ന് 5 ലക്ഷം രൂപ മേടിക്കുന്നു. മേടിച്ചിട്ട് ഇത് അയക്കാം, നിങ്ങളുടെ ഒരു കോടിക്കണക്കിന് രൂപ വരുമെന്ന് പറയുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 15 കോടി രൂപ അക്കൗണ്ടിൽ വന്നു എന്ന് പറഞ്ഞൊരു പാസ്ബുക്ക് കാണിക്കുന്നു, 15 കോടി രൂപ. എന്നിട്ട് ഇവരോട് പറയുന്നു ഇതിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല, ഇതെടുക്കണമെങ്കിൽ ഇതിൻ്റെ ടാക്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇനിയും 10 ലക്ഷം കൊടുക്കണമെന്ന്. അവർ വീട് പണയം വെച്ചത് കൊടുക്കട്ടെ എന്ന് ചോദിക്കാൻ എൻ്റെ അടുത്ത് വന്നേക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല. അപ്പം അല്ല, ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം അവർക്കത് വിശ്വാസമാണ്, അവർ പറയുന്നത് സാറേ ഇതാ അക്കൗണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങളെ ബാങ്കിൽ പോയി ഒന്ന് അന്വേഷിക്കുക, പോയി അന്വേഷിച്ചാൽ പ്രശ്നമാവും. ഇങ്ങനെ പേടിപ്പിച്ച് ഇതൊരു ശരിക്കും ലോജിക്കലി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരിത് 100% ഇങ്ങനെയാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു അവസ്ഥ.